വെൽക്കം ടു മേനോൻസ് വേൾഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തമിഴ്നാട് സ്പെഷ്യൽ റെസിപ്പിയുമായാണ്. അടദോശയും എന്റെ അമ്മയുടെ സ്പെഷ്യൽ തക്കാളി ചട്നി. അടദോശ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ, പ്രധാനമായി പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ ബ്രാഹ്മിൻസിന്റെ വളരെയധികം യൂസ് ചെയ്യുന്ന ഒന്നാണ്. അരിയും ഒത്തിരി അധികം പരിപ്പുകളും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു സ്പെഷ്യലാണ്. പക്ഷെ വളരെ നല്ല ഒരു ഹെൽത്തി റെസിപ്പിയാണത്. പ്രഗ്നന്റ് ആയവർക്കും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും വളരെയധികം നല്ലതാണ് ഈ അടദോശ കഴിക്കുന്നത്. എന്റെ രണ്ട് പ്രഗ്നൻസിയിലും എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോ ഡോക്ടേഴ്സ് തന്നെ ഇത് സജസ്റ്റ് ചെയ്തതാണ്, അടദോശയും ഒപ്പം തന്നെ ആന്ധ്രക്കാരുടെ പെസറട്ടും ഉപയോഗിക്കാൻ. അപ്പൊ ഈ അടദോശ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അടദോശ ഉണ്ടാക്കാന്ന് കണ്ടു നോക്കാം. അടദോശ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അരിയും പരിപ്പും തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുന്നതാണ് നല്ലത്. ഞാൻ ദേ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സാണ് അരി എടുത്തിട്ടുള്ളത്. ഇഡ്ലി അരി ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ പച്ചരി. ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ്സിൽ തന്നെ പരിപ്പും എടുക്കുക. കാൽ ഗ്ലാസ് ഉഴുന്ന പരിപ്പ്, കാൽ ഗ്ലാസ് തൂരപ്പരിപ്പ്, കാൽ ഗ്ലാസ് കടലപ്പരിപ്പ്, കാൽ ഗ്ലാസ് ചെറുപയർ പരിപ്പ്. ഇനി ഇത് കഴുകാം. ഇനി ഇതിലേക്ക് ദേ ഈ ചെറിയ സ്പൂണിൽ അര സ്പൂൺ ഉലുവ ചേർക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. ദേ രാവിലെ നോക്കുമ്പോൾ അരിയും ഉഴുന്നും പരിപ്പും എല്ലാം നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം അരയ്ക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടി ഇതിലേക്ക് ചേർക്കണം. ഉള്ളി 10 മുതൽ 15 എണ്ണം വരെയാകാം. വറ്റൽ മുളക് 8 എണ്ണം. ഇഞ്ചി ദേ ഇത്രയും മതി. കുറച്ച് ജീരകം, കായപ്പൊടി 1 നുള്ള്. കായമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അരിയുടെയും പരിപ്പിൻ്റെയും കൂടെ കുതിർക്കണം കേട്ടോ. ശരിക്കും അടദോശയിൽ ഇതൊക്കെ കടിക്കാവുന്ന പോലെയാണ് ഇരിക്കുക. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് നന്നായി അരയ്ക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട്. അടദോശയുടെ മാവ് റെഡിയായി. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, ഒന്ന് സെറ്റാവാൻ. പക്ഷേ അരമണിക്കൂറിൽ കൂടുതൽ വെക്കണ്ട കേട്ടോ, ടേസ്റ്റ് പോകും. ആ നേരം കൊണ്ട് നമുക്ക് അമ്മയുടെ സ്പെഷ്യൽ തക്കാളി ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തക്കാളി ചെറിയ തക്കാളി ആയതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണേൽ 2 എണ്ണം മതി. ഈ തക്കാളി ചട്നിയിൽ ഉള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ്. ഉള്ളി ചെറുതും വലുതുമായി 35 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി സവാളയാണെങ്കിൽ 1 മതി. വറ്റൽ മുളക് 5 ഓ 6. ഇഞ്ചി കുറച്ച് മതി. വെളുത്തുള്ളി 5 എണ്ണം. ഇനി തേങ്ങ, ചെറിയ തേങ്ങയാണെങ്കിൽ 1/2 മുറി, വലുതാണെങ്കിൽ അതിലും കുറച്ച് മതി. കരിവേപ്പില 2 തണ്ട്. ഇതെല്ലാം വറുത്തെടുക്കാം. ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ ഇതേ പാകമായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം. വറ്റൽമുളക് കിട്ടും. ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, ഉള്ളി, അവസാനം തക്കാളി. എല്ലാം നല്ലോണം വഴഞ്ഞിട്ടുണ്ട്. ചൂടാറമ്മിക്കാം. അരയ്ക്കാം. അരയ്ക്കുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. ഇത്രയ്ക്ക് അരഞ്ഞാൽ മതി. അരപ്പിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. കടുക് വറുത്തിടാം. 2 വറ്റൽമുളക്, കുറച്ച് ഉഴുന്നും പരിപ്പ്, കരിവേപ്പില 1 തണ്ട്. ചട്നിയുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ചെറുതായി തിളയ്ക്കട്ടെ. വറുത്തത് കൊണ്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അടദോശ നമുക്കുണ്ടാക്കാം. കല്ലിലാണ് ദോശ ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയാണ് ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അടദോശയ്ക്ക് കുറച്ച് കട്ടിയിൽ വേണം പരത്താൻ. അടദോശ റെഡി. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നിറവ്യത്യാസം. പിന്നെ ഇതിൽ വറ്റൽ മുളക്, ഉള്ളി, മല്ലിയില എല്ലാം കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും അടദോശയും സ്പെഷ്യൽ തക്കാളി ചട്നിയും ട്രൈ ചെയ്യുക. പരിപ്പ് വർഗ്ഗങ്ങൾ ധാരാളം ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇഡ്ലിയേക്കാളും ദോശയേക്കാളും ഗുണകരമാണ് അടദോശ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി എത്താമെന്ന് ഉറപ്പു നൽകി വിടവാങ്ങുന്നു.
നിങ്ങളുടെ സ്വന്തം അമ്പിളി വേണം.